ശരിക്കും ഹിന്ദുസിന്റെ വരുന്നതാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അത് ചെയ്യാന്ന് വിചാരിച്ചു. വയനാട് ലുക്ക് ചെറിയൊരു വ്യത്യാസം കേട്ടോ, നമ്മളെ ട്രഡീഷണൽ ഹിന്ദു പ്രൈഡ് ലുക്ക് അല്ല, അതൊന്നും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടല്ലേ ചെയ്യുന്നത്. നമ്മളെ ബ്രൈഡ് കീർത്തന കേട്ടോ, കീർത്തന എയർബ്രഷ് മേക്കപ്പ് അല്ല ചെയ്യുന്നത്, നമ്മളെന്താ എയർബ്രഷ് മേക്കപ്പ് ആണ് ചെയ്യുന്നത് കീർത്തനക്ക്. എന്താ കീർത്തനക്ക് വേറെ എന്തെങ്കിലും കീർത്തനയുടെ ലുക്ക് ചെറിയൊരു വ്യത്യാസം കേട്ടോ, നമ്മളെ ട്രഡീഷണൽ ഹിന്ദു പ്രൈഡ് ലുക്ക് അല്ല, അതൊന്നും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടല്ലേ ചെയ്യുന്നത്. കുറച്ചൊരു കണ്ടംപററി ആയിട്ടും ചെയ്യുന്നത്, ആ ഒരു പക്ക ട്രഡീഷണൽ ഹിന്ദു ലുക്ക് അല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ, നമുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ചെയ്ത് വരുമ്പോ കാണാൻ എന്താണ് ഉദ്ദേശിക്കണമെന്നുണ്ട്. ചിലർക്ക് അങ്ങനത്തെ പറ്റൂ, അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ അത്ര ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് റിസപ്ഷൻ അല്ലേ നമ്മള് ബുക്ക് ചെയ്തത്, സംസാരിച്ചിട്ടും അല്ല ഞാൻ വിചാരിച്ച എന്താ ചുമ്മാ ചിലർക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഫുള്ള് സ്കിൽ അബ്സോർബ് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നതെന്ന് വിചാരിച്ചത്. നല്ലൊരു പണി കിട്ടി, കരണ്ട് പോയി, വേറെ കരണ്ട് ഇല്ല. നമ്മൾ ഇരുത്തത്ത് ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. സാധാരണ ഇവിടെ രാവിലെ ഇങ്ങനെ കരണ്ട് പോകാറുണ്ടോ? വീട്ടിലല്ല ചെയ്യുന്നത്, നമ്മുടെ അടുത്ത വീട്ടിന്നാ ചെയ്യുന്നത്. ഈ ഒരു കളറ് സാരി സെലക്ട് ചെയ്ത് ആരുടെ സെലക്ഷനാ? ഈ ഒരു കളറ് നൈറ്റ് കളർ സാരി അങ്ങനെ ക്രിസ്ത്യൻ ബ്രാൻഡ്സും അല്ലാതെ കാണാറില്ല. അങ്ങനെ ചോദിച്ചതിന് പിന്നെ എന്തെങ്കിലും ഒരു അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനായിരുന്നു വൈറ്റ് സാരി എടുക്കാന്ന്. എന്താ പറയുക, അങ്ങനെ ലുക്ക് ഇഷ്ടമാണ്, ഞാൻ കാണാറുണ്ടായിരുന്നു വൈറ്റ് ട്രഡീഷണൽ വരുമ്പോ ലുക്ക് കണ്ടപ്പോ എനിക്ക് ഇഷ്ടമായിട്ടാ. എല്ലാ കാര്യങ്ങളും സ്വന്തം ഐഡിയ തന്നെയാണ് ഞങ്ങളെല്ലാരും ഇവിടെ ഇല്ലാത്ത പോലെ ഡിഫറെന്റ് ആയിട്ട് ഒരു കരണ്ട് പോക്ക്. പക്ഷെ ചൂടെടുത്ത് തുടങ്ങുന്നുണ്ട്, എന്റെ കൈക്ക് നല്ല തണുത്തിരിക്കും. എനിക്ക് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോ അങ്ങനെ അഡാപ്റ്റ് ആവും. തണുപ്പിലാക്കിയാണെങ്കിൽ ആ തണുപ്പ് ബോഡി പോവും, ചൂടാണെങ്കിൽ ചൂട്. ആ രീതിയിലാണ് നമുക്ക് എയർ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലോയി, ഭയങ്കര ഒരു ഗ്ലോയി ലുക്കാണ് കിട്ടുക. അതേപോലെ നമ്മളിപ്പോ എയർ ബ്രഷിലാണെങ്കിൽ ഇതിന്റെ പ്രെപ്പ് ചെയ്യുന്നതും നമ്മൾ ഇതിനകത്ത് തന്നെ എയർ ബ്രഷിന്റെ കണ്ണുപയോഗിച്ച് തന്നെയാണ് പ്രെപ്പും ചെയ്യാൻ. നമ്മൾ സാധാരണ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന പോലെയല്ല ചെയ്യുക, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ പോസിനകത്തേക്കൊക്കെ കയറി കൊണ്ടുവന്നായിട്ട് ആ പോസിൽ എയർ ബ്രഷ് വെച്ച് ചെയ്യുന്നുണ്ട്. നമ്മള് ഇപ്പം ഇയാൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഓപ്പൺ പോസ് ഉള്ള ഒരു സ്കിന്നാണ്, ഇങ്ങനെ ഓപ്പൺ പോസ് ഉള്ള സ്കിന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രൈമർ കൊടുക്കുമ്പോൾ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പോർ മിനിമൈസിങ് ആയിട്ടുള്ള പ്രൈമേഴ്സ് കൊടുക്കുക. അതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റിന്റെ പോർ മിനിമൈസർ ആണ് ഏറ്റവും കൂടുതൽ പോസ് ഉള്ള, അതിന് ഏറ്റവും പോപ്പുലർ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ എയർ ബ്രഷിനാണെങ്കിൽ നമുക്ക് അത് കൊടുക്കേണ്ട ആവശ്യമില്ല, എയർ ബ്രഷിനകത്ത് വരുന്നത് സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ ആണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസ് നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ബമ്പാണ് തുടങ്ങി നിൽക്കുന്നത്, മറ്റത് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിനൊന്നും പൊങ്ങി തന്നെ ഇരിക്കുമല്ലോ.
ഒരു മാസത്തെ കഷ്ടപ്പാട് കഷ്ടപ്പാട് ഒരു മാസം കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ സെറ്റാക്കി. ഇതാരുടെ ഐഡിയ ആണ്? എല്ലാം ഡിഫറെന്റ് ആക്കിയത്. നിങ്ങള് മൂന്നാൾക്കാരുടെ ഐഡിയ. അപ്പൊ ഈ പൂജയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളത് സാധാരണ ചെയ്യുന്ന കസ്റ്റം തന്നെയാണോ? അല്ല അല്ല, ഇത് ശരിക്കും ഹിന്ദുസിന്റെ ഇതില് വരുന്നതാണ്. നമ്മള് ഏതാണ് കഴിയുന്നത്? പക്ഷെ ഇപ്പൊ ഞങ്ങൾ അത് ചെയ്യാന്ന് വിചാരിച്ചു. പണ്ട് ചെയ്ത് നിർത്തിയ കാര്യം പോലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ കീർത്തനന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയാറിയില്ല. ഈ ചൂടത്തെ വീട്ടിലെ കല്യാണമല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ചൂട് കുറച്ച് ഈ ആള് ബ്രൈഡ് മുഹൂർത്തത്തിന് 3.5 മണിക്കൂർ മുന്നേ ആട്ടോ റെഡി ആവുന്നത്. സാധാരണ എല്ലാ ബ്രൈഡ്സ് ഒരു 1.5 മണിക്കൂർ മുന്നേ. ഇത് മൊത്തത്തില് വ്യത്യാസം. 3.5 മണിക്കൂർ മുന്നേ റെഡി ആയി നിൽക്കുന്ന ബ്രൈഡാ, എന്നിട്ടാണ് അവള് കല്യാണം കഴിക്കുന്നത്. കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണം തീരുമാനിച്ചത്. എല്ലാരും കഴിക്കണ സിമ്പിൾ ആയിട്ട് കല്യാണം കഴിക്കണം. എന്നത് ഓർമ്മ കല്യാണം കഴിച്ച കാര്യം. നമുക്ക് ഇനി ഹെയർ ചെയ്യാം. ഹെയറും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. വെറൈറ്റി ആയിക്കോട്ടെ. ഒരു മീശയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒരു വെറൈറ്റി ആവും. നമ്മളിത്ര വിചാരിച്ചതിനേക്കാളും മീശ മാത്രം ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം ഞാൻ ചെയ്തതാണ്. മീശ ഓൺ ക്രിയേഷൻ ആണ്. ഷൈൻ സ്പ്രേ എന്ന് പറയും. നമ്മുടെ ഹെയറിന്റെ ഫ്രിക്കിലേക്ക് മാറ്റാനും ഹെയറിന് ഒരു ഷൈനിങ് കൊടുക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഷൈൻ സ്പ്രേ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് ടീസ് ചെയ്ത് ബാക്ക് കോമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷൈൻ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് റിലീസ് ചെയ്യണമെങ്കിലും നമുക്ക് ഷൈൻ സ്പ്രേ അടിച്ച ശേഷം അത് റിമൂവ് ചെയ്യാൻ പറ്റും. അതിന് രണ്ടിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷൈൻ സ്പ്രേ എന്ന് പറയുന്നത്. ഇതാണ് ഈ സംഭവം പ്രോഡക്റ്റ് വരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഗോദ്രേജിന്റെ ആണ്. കുറെ ബ്രാൻഡിൽ വരുന്നുണ്ട് ഒരുപാട്. ഞാൻ ഓരോ പ്രോഡക്ട്സ് ഇടുമ്പോഴും ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത് ഏതാ ബ്രാൻഡ് എന്ന് വെച്ചിട്ട്. അങ്ങനെയൊന്നുമില്ല. ഷൈൻ സ്പ്രേ നമുക്ക് ഏത് ബ്രാൻഡിൽ യൂസ് ചെയ്യാം. ഫിക്സിംഗ് സ്പ്രേ എന്ന് പറയുന്നത് ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഷൈൻ സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഫ്രിസിനെസ്സും നമുക്കൊരു ഷൈനി ലുക്കും കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇത് രണ്ടും എപ്പോഴും നമ്മുടെ വാനിറ്റിയിൽ ഉണ്ടാവേണ്ട രണ്ട് സാധനങ്ങളാണ്. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ് വരാൻ പോകുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട്. ഈ ദുപ്പട്ട നമ്മളിവിടെ ബാക്കിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്താണ് ഫൈനൽ ലുക്കിനെ കുറിച്ചിട്ട് കുട്ടിയുടെ അഭിപ്രായം? ഫൈൻ ലുക്ക് ഒന്ന് ഞങ്ങൾ കാണട്ടെ കേട്ടോ ഫസ്റ്റ്, എന്നിട്ട് അതിനെ കുറിച്ച് അഭിപ്രായം പറയാം. പിന്നെ ഒരു ഇതിലൊക്കെ ആയപ്പോഴാണ് ഈ ഷോൾ ഐഡിയ വന്നത്. അങ്ങനെ നമ്മുടെ ബ്രൈഡ് കഴിഞ്ഞു. കീർത്തനക്ക് എന്താണ് ഇതായിരുന്ന സ്വപ്നം കണ്ട ഇതെന്റെ സംഭവം? ഇതാണ് സ്വപ്നം കണ്ട ലുക്ക്. അതിലേക്ക് നമ്മൾ എത്തിച്ചുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഇതുപോലൊരു ചാൻസ് എനിക്ക് ലൈഫ് കിട്ടിയിട്ടില്ല. എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു ചാൻസ് ആണ് കിട്ടിയത്. കാരണം നമ്മളെ ഇഷ്ടത്തിന് ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടെ കിട്ടണമല്ലോ. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമല്ലല്ലോ. ഇത് കാരണം എനിക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് വേണം നന്നായിട്ട് വ്യത്യാസമാക്കാൻ പറ്റി. അങ്ങനെ ഒരു സമയം കിട്ടി. അപ്പോൾ നമുക്ക് നാണയം കാണാം. അപ്പോ ഹാപ്പി മാരേജ്. എങ്ങനെയാണ് അങ്ങനൊക്കെ എല്ലാരും സ്വപ്നം കണ്ടെത്തി? എനിക്ക്